സൈബർ കുറ്റകൃത്യങ്ങൾ, സൈബർ ക്രൈംസ് മറ്റുള്ളവർക്ക് അപകീർത്തി ഉണ്ടാക്കുന്നതോ സഭ്യമല്ലാത്തതോ ആയ കാര്യങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. കൂടാതെ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതോ നശിപ്പിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഇൻ്റർനെറ്റ് ദുരുപയോഗം ചെയ്യുന്നതും ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയിട്ടുള്ള സൈബർ നിയമം അനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. ഹാക്കിംഗ്, സോഫ്റ്റ്വെയറുകൾ പരിശോധിച്ച് ഗുണപരമായ മാറ്റം വരുത്തുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് ക്രാക്കിങ്ങുമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്താണ് ക്രാക്കിംഗ്? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലകളിലോ വെബ്സൈറ്റുകളിലോ നുഴഞ്ഞു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്ന രീതിയാണ് ക്രാക്കിംഗ്. എന്നാൽ സോഫ്റ്റ്വെയറുകളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെയും എല്ലാം ആഴത്തിൽ പരിശോധിച്ച് ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാക്കിംഗ് എന്നാണ്. പലപ്പോഴും ക്രാക്കിംഗ് ആയി തെറ്റായി വിശേഷിപ്പിച്ച് വരാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ക്രാക്കിംഗ് ആണ് ഒരു ക്രൈം, ഹാക്കിംഗ് ഈസ് നോട്ട് എ ക്രൈം. ഫിഷിംഗ്, പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയവ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളുടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതിനാണ് ഒരു തട്ടിപ്പാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ്, ഔദ്യോഗിക വെബ്സൈറ്റെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനത്തെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. പോണോഗ്രാഫി, അശ്ലീല ചിത്രങ്ങളും മറ്റും പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം, ഇതെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുന്നതാണ്. സൈബർ ടെററിസം, ദേശ സുരക്ഷ, രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം എന്നിവയ്ക്ക് എതിരെ സൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൊന്നും തന്നെ നമ്മൾ പെട്ടുപോകരുത്. ഇന്ത്യയുടെ സൈബർ നിയമം 2000 ഒക്ടോബർ 17 ഇന്ത്യയിൽ ഇത് നിലവിൽ വന്നത്. IT Act 2000 എന്ന പേരിൽ അറിയപ്പെടുന്നു. 2009 ഒക്ടോബർ 27 ഈ നിയമത്തിൽ ചെറുതായ ഭേദഗതികൾ വരികയുണ്ടായി. നമ്മുടെ ഇമെയിലുകളിൽ സ്പാം എന്ന വിഭാഗത്തിൽ അനാവശ്യവും ശല്യമുണ്ടാക്കുന്നതുമായ മെയിലുകൾ ഇത്തരത്തിൽ സ്പാം എന്ന രൂപത്തിൽ വരാറുണ്ട്. അതുപോലെ സൈബർ സ്റ്റാക്കിംഗ്, ഇമെയിൽ ചാറ്റ് റൂം, മൊബൈൽ ഫോൺ എന്നിവയിലൂടെ ഒരാളെ നിരന്തരം ശല്യപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തെയാണ് സ്റ്റാക്ലിംഗ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.